സദൃശ്യവാക്യങ്ങൾ 10:4. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. മടിയന്റെ മസ്തിഷ്കം സാത്താന്റെ പണിപ്പുര എന്ന് പറയാറുണ്ട്. ബൈബിൾ അധ്വാനത്തിന്റെ മഹത്വത്തെ എല്ലായ്പ്പോഴും ഉയർത്തിക്കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച അനന്തരം ദൈവം അവനോട് പറയുന്നത് തോട്ടത്തിൽ വേല ചെയ്യുകയും അതിനെ കാക്കുകയും ചെയ്യുക എന്നാണ്. പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനോട് അധ്വാനിക്കാൻ ദൈവം കൽപ്പന നൽകുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ ജോലി ചെയ്യുക എന്നത് ദൈവത്തിന്റെ അവനെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമാണ് എന്നത്രേ. ദൈവം തന്ന നന്മകളെ സംരക്ഷിക്കാനും അതിന്റെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കാനും നമുക്ക് കടമയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നയാൾക്കും അനുഗ്രഹമായിത്തീരുന്നു. ഏത് ജോലിയും മാന്യമാണെന്ന് ചിന്തിക്കാനുള്ള ഉയർന്ന മനസ്സ് നമുക്കുണ്ടാകണം. ജോലിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വലിയവരെന്നും ചെറിയവരെന്നും തരംതിരിച്ച് കാണുന്നത് ആരോഗ്യകരമല്ല. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് എല്ലാത്തരം ജോലി ചെയ്യുന്നവരും ആവശ്യമാണ്. അവർ പരസ്പരം അറിഞ്ഞോ അറിയാതെയോ ജീവിതം സുഗമമാക്കുന്നതിന് സഹായിക്കുകയാണ്. നമ്മെ സഹായിക്കുന്നവരെ എങ്ങനെ ചെറിയവരെന്ന് കാണാൻ കഴിയും? അവർ നമുക്ക് പ്രിയപ്പെട്ടവരും അവരോട് നമുക്ക് നന്ദിയുമാണ് ഉണ്ടാകേണ്ടത്. സമൂഹത്തിൽ അസമത്വം ഉണ്ടാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തൊഴിലിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും പ്രതിഫലം പങ്കിടുന്നതിലെ തെറ്റായ ക്രമങ്ങളുമാണ്. ആരോഗ്യമുണ്ടായിട്ടും അധ്വാനിക്കാൻ മടിയുള്ളവർ എല്ലാവർക്കും ഭാരമാണ്. കഴിവുണ്ടായിട്ടും പ്രയത്നിക്കാത്തതിനാലും പ്രതിഭയോട് സ്വയം നീതി പുലർത്താത്തതിനാലും ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയാത്തവരുണ്ട്. അവർ സ്വയം നീതി കാണിക്കുന്നില്ല എന്നതുപോലെ തന്നെ അവരിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കേണ്ട അഭിവൃദ്ധിയോടും അനീതി കാണിക്കുകയാണ്. ചിലർ എക്കാലവും ദരിദ്രരായിരിക്കാൻ കാരണം ഇത്തരം അലസതയാണ്. എന്നാൽ നിരന്തരം കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കാണാതിരിക്കുന്നവർ നിരാശപ്പെടേണ്ടതില്ല. ഒരു നാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.